നമസ്കാരം നമ്മുടെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയുടെ അവസ്ഥ ഇപ്പോൾ അറിയാമല്ലോ എന്നാൽ ഈ വർഷം ഫെബ്രുവരിയിൽ ഇവിടെ തന്നെയുള്ള ഒരു ബ്ലോഗർ ഒരു വനിതാ ബ്ലോഗർ ഈ ബ്ലോഗർമാർ എന്ന് പറഞ്ഞു നടക്കുന്ന കുറേ എണ്ണമുണ്ട് അതിൽ നല്ല രീതിയിൽ ബ്ലോഗ് ചെയ്യുന്നവരുമുണ്ട് എന്നാൽ സ്വന്തം രാജ്യത്തെ തന്നെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ബ്ലോഗ് ചെയ്യുന്ന ചില കൂട്ടരുമുണ്ട് അതിലൊന്നാണ് ഈ ഒരു വനിതാ ബ്ലോഗർ ആ വനിതാ ബ്ലോഗർ നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ ചെന്നിട്ട് ഈ രാജ്യത്തിനെ ഇകഴ്ത്താൻ വേണ്ടി കാണിച്ചു കൂട്ടിയ ഒരു വീഡിയോ ഉണ്ട് ഒരു അഭിപ്രായം ഉണ്ട് അതൊന്ന് കണ്ടു നോക്കാം ചാച്ചിയുടെ ആ സന്തോഷം ഒന്ന് നോക്കിക്കേ 65 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന് അതും ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന പെട്രോൾ ആണ് അവിടെ 65 രൂപയ്ക്ക് കൊടുക്കുന്നത് ശ്രീലങ്കൻ രൂപ 175 രൂപയിലാണ് കൊടുക്കുന്നത് പക്ഷേ അത് ഇന്ത്യൻ റുപ്പിയിൽ വരുമ്പോൾ 65 കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ സന്തോഷവും ആ ചിരിയും ടാറ്റ ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ആ ചേച്ചിയെ ഈ കാണിച്ചിരിക്കുന്ന ബ്ലോഗർ ചേച്ചിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആ ചേച്ചിയോട് പറഞ്ഞ ഒരു 5-10 ലിറ്റർ പെട്രോൾ അങ്ങ് ശ്രീലങ്കയിൽ നിന്ന് വാങ്ങിയിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത് ഭൂമി ഉരുണ്ടതാണ് കേട്ടോ ഈ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ നിങ്ങൾ പലതും ഈ യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ അല്ലെങ്കിൽ ഭാവിയെപ്പറ്റി ചിന്തിക്കാതെ വാവിട്ട വാക്കും കൈവിട്ട ആയുധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് അങ്ങ് ഏത് വെച്ചിട്ട് അങ്ങ് പോകും പിന്നീട് ഈ സാമാനം വന്നിട്ട് സ്വന്തം നെഞ്ചത്തോട്ട് തന്നെ വന്നായിരിക്കും ആ അവസ്ഥയിലാണിപ്പോൾ ഈ ബ്ലോഗർക്ക് ഇപ്പം സ്വന്തം ബ്ലോഗ് ഓപ്പൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പേജ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണത്രേ അങ്ങ് ശൂന്യാകാശത്തിൽ നിൽക്കുക വല്ല കാര്യമുണ്ടായിരുന്നു അതും അയൽ രാജ്യത്ത് ചെന്നിട്ട് സ്വന്തം രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടു അവിടെ 65 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന് എന്ത് പറഞ്ഞിട്ടെന്താ അവിടുത്തെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും പട്ടാള തലവനുമൊക്കെ ജീവനും ഭയന്ന് നാട്ടുകാർ തല്ലിക്കൊല്ലും ആ രാജ്യത്തുള്ളവർ തന്നെ തല്ലി കിട്ടിയാൽ തല്ലിക്കൊല്ലും ജീവനും കൈ പിടിച്ചുകൊണ്ട് ഓടിത്തള്ളുകയാണ് ആ ഗോതമ്പായ എന്ന് പറഞ്ഞ ആ പാർട്ടീനെ ഒന്ന് ഇപ്പം കാണാൻ പോലുമില്ല എതിലേ പോയോ മുങ്ങിക്കപ്പലിൽ കൂടെ പോയോ അതോ വിമാനം പിടിച്ച് പോയോ എന്ന് ഒരു പിടിയും ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സ്വന്തം രാജ്യത്തിന് ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റ് അയൽ രാജ്യങ്ങളിലൊക്കെ പോയി ഇതേപോലെ ഒരു വീഡിയോ ചെയ്യുന്നവർ ഓർക്കണം ഇന്ത്യ ഇപ്പോഴും ഇന്ത്യ ആയിട്ട് തന്നെ നിൽപ്പുണ്ട് ഇവിടെയുള്ള വർണ്ണാധികാരികൾക്ക് നല്ല ദീർഘവീക്ഷണവും നല്ല ബുദ്ധിയൊക്കെ ഉള്ളവർ തന്നെയാണ് അല്ലാതെ ഈ ശ്രീലങ്കയെ പോലെയോ പാകിസ്ഥാനെ പോലെയോ നേപ്പാളിനെ പോലെയോ ഒന്നും കൈവിട്ട കളിക്കൊന്നും അവർ നടക്കില്ല ഒരുപക്ഷെ ജനങ്ങൾക്ക് അത് തൽക്കാലത്തേക്ക് ജനദ്രോഹപരമായിട്ടുള്ള തീരുമാനമാണ് എന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾ അങ്ങനെ ചില തീരുമാനമെടുത്തത് അതിന് ഏറ്റവും നല്ല ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ആ ചേച്ചിയോടൊന്നേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല ഏതാണ് ബ്ലോഗെന്നും പേരെന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ അങ്ങ് ബഹിരാകാശത്തായതുകൊണ്ട് അവിടുന്നും അപ്പുറത്തേക്ക് നമ്മൾ പറത്തി വിടുന്നില്ല പിന്നെ ഈ രാജ്യത്ത് ജനിച്ച് ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളരുമ്പോൾ ഈ രാജ്യത്തോട് ഒരുപാട് സ്നേഹവും കൂറുമൊന്നും വേണമെന്നൊന്നും പറയുന്നില്ല പക്ഷേ അടുത്ത് കിടക്കുന്ന ചില ചെറിയ ചെറിയ രാജ്യങ്ങളെയൊക്കെ വെച്ചിട്ട് ഇതിനെ ഇകഴ്ത്തി കാണിക്കാൻ നോക്കുമ്പോൾ ഇവിടെ രാജ്യസ്നേഹവും രാജ്യത്തോട് കൂറും വിധേയത്വവും സ്നേഹവുമൊക്കെയുള്ള കോടിക്കണക്കിന് ജനങ്ങൾ വേറെയുമുണ്ട് എന്ന് ഓർത്താൽ നന്ന് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്